ഇന്ത്യ ഓസീസ് ക്രിക്കറ്റ് പരമ്പരയിൽ വെറും നെറ്റ് ബോളറായി എത്തി മൂന്ന് ഫോർമാറ്റിലും അരങ്ങേറ്റം കുറിച്ച ടി നടരാജന്റെ സ്വപ്നതുല്യമായ യാത്ര നമ്മളേവരും കണ്ടതാണ്. നട്ടുവിന്റെ അത്ഭുത കഥയെ തുടർന്ന് ഇപ്പോൾ ഇന്ത്യൻ ടീമിലെത്തുന്ന നെറ്റ് ബോളർമാർ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണുള്ളത്. പരിശീലനത്തിനിറങ്ങുന്ന ബാറ്റ്സ്മാൻമാർക്ക് വെറുതെ പന്തെറിഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറം മികച്ച രീതിയിൽ പന്തെറിഞ്ഞാൽ നേരെ ടീമിലെത്താം എന്നാണ് ഏവരുടെയും പ്രതീക്ഷ. പക്ഷേ നെറ്റ് ബോളർ പട്ടികയിലെത്തിയെങ്കിലും ആ സുവർണ അവസരം കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് ഒരു മലയാളി പേസ് ബോളർ. മുൻ കേരള താരം സന്ദീപ് വാര്യരെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ചെന്നൈയിൽ ഫെബ്രുവരി 5 തുടങ്ങുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ രണ്ട് ടെസ്റ്റിനുള്ള നെറ്റ് ബോളർമാരുടെ പട്ടികയിൽ സന്ദീപിന്റെ പേരുണ്ട്. ജനുവരി 27 മുൻപ് ചെന്നൈയിലെത്തി കോവിഡ് പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രത്യേക ബയോ ബബിളിൽ പ്രവേശിക്കാനാണ് BCCI സന്ദീപിനോട് ആവശ്യപ്പെട്ടത്. പക്ഷെ അതിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. മലയാളിയാണെങ്കിലും നിലവിൽ നടക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി 2020 ടൂർണമെന്റിൽ തമിഴ്നാടിന്റെ പ്രീമിയർ ബോളറാണ് സന്ദീപ്. ഈ സീസൺ മുതലാണ് സന്ദീപ് കേരള ടീം വിട്ട് തമിഴ്നാടിനു വേണ്ടി കളിക്കാൻ ഇറങ്ങിയത്. നോക്കൌട്ട് റൌണ്ടിൽ കടന്ന തമിഴ്നാടിന് സന്ദീപിനെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കിയതോടെ ഇന്ത്യൻ ടീമിനൊപ്പം ചേരുന്ന കാര്യം അനിശ്ചിതത്വത്തിലായി. നിലവിൽ അഹമ്മദാബാദിൽ തുടരുന്ന തമിഴ്നാട് ടീം ടൂർണമെന്റ് ഫൈനലിൽ കടക്കുകയാണെങ്കിൽ ജനുവരി 31 വരെ സന്ദീപിന് അവിടെ തുടരേണ്ടി വരും. എന്നാൽ കോവിഡ് പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കാൻ BCCI നിർദ്ദേശം നൽകിയിട്ടുള്ളതിനാൽ നിലവിൽ ജനുവരി 27 സന്ദീപ് ചെന്നൈയിലെത്തി ബയോ ബബിളിൽ പ്രവേശിച്ചില്ലെങ്കിൽ അവസരം നഷ്ടപ്പെടും എന്നുറപ്പാണ്. നിലവിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തമിഴ്നാട് ടീമിനൊപ്പം ബയോ ബബിളിൽ തന്നെയാണ് സന്ദീപ്. എന്നാൽ ഇത് BCCI അംഗീകരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സന്ദീപിന് ഇളവ് അനുവദിക്കണമെന്ന് തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ BCCIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അനുകൂല മറുപടി ലഭിച്ചിട്ടില്ല. കാത്തിരുന്ന് ലഭിച്ച അവസരം നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ സന്ദീപ്. ജനുവരി 26 മുതലാണ് സയ്യിദ് മുഷ്താഖ് അലി നോക്കൌട്ട് ആരംഭിക്കുന്നത്. അഹമ്മദാബാദിലെ നവീകരിച്ച മൊട്ടേര സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ഹിമാചൽ പ്രദേശാണ് ക്വാർട്ടർ ഫൈനലിൽ തമിഴ്നാടിന്റെ എതിരാളികൾ. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.